ഡേ ഓഫ് ലൈഫ് ഇൻ കേരള പറയാൻ ഈസിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. സോ ഇതിന്റെ തുടക്കം ഇവിടെ രണ്ടു മൂന്ന് വർഷം പുറകെ നടന്നതാണ്, പക്ഷെ ഇന്ന് ഈ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. സോ ഇതുകൊണ്ടുപോയി വെച്ചിട്ട് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തത്. ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ഒരു മെമ്മറി ആയിട്ടാണ്, രണ്ടു മൂന്ന് വർഷം കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഈ പരുവത്തിലെത്തിയത്. എന്നാൽ രാത്രി ഇത് വരയ്ക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. സോ ലെറ്റ്സ് സീ. സൂര്യ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, ടോട്ടലി എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. അല്പം ലേറ്റായി എന്നാലും കുഴപ്പമില്ല. സോ രാവിലെ അങ്ങോട്ട് പോവുകയാണ്, പകൂറിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ്. സൂര്യൻ അധികം ഉദിച്ചിട്ടില്ല, അപ്പോൾ നല്ല രസമാണ്. രാവിലെ ഏർലി മോർണിംഗ് പോകാം, ഒരുപാട് നടക്കുന്ന ആൾക്കാരെ കാണാം. അത്യാവശ്യം നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്, ഇത് പോകുന്ന വഴിയാണ്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കടയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ രണ്ടര വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഓരോ പണിയാണ് തുടങ്ങുന്ന ഫസ്റ്റ് കല്ല് വെച്ച് നമ്മൾ അവസാനത്തെ പണി വരെ അതിന് കൂടെ നിന്ന് ഒരു കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ വളർത്തിയെടുത്തതാണ്. പക്ഷേ അറിയാലോ കേരളത്തിൻ്റെ അവസ്ഥ, കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വന്നാൽ നമുക്ക് ഒരുപാട് പേരറിയാം. അന്തൂരിലെ മറ്റേ സാജൻ, മറ്റേ ഓഡിറ്റോറിയം നിർമ്മിച്ച അവസാനം തൂങ്ങി മരിച്ച കേസ്, അങ്ങനെ എത്ര പേരെ. ഈ യൂസഫലി തന്നെ, യൂസഫലി സാറിൻ്റെ തന്നെ കൊച്ചിയിലെ ലുല്ലു മാളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു ശോഭാ സിറ്റി തൃശ്ശൂരിലെ. അങ്ങനെ നമുക്കറിയാം ഇവിടെ ഒരു കാര്യങ്ങളും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ ഒരു എന്താ പറയുക, ഒരു സമ്പ്രദായം വളരെ മോശമാണ്. കാരണം നമുക്കൊരു ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളോ ഇവിടെ ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഗവൺമെൻറ്റിലിരിക്കുന്നവർ ശരിക്കും അവരവരുടെ ജോലിയല്ല ചെയ്യുന്നത്, അവരൊരു അധികാരത്തിലിരിക്കുന്ന ഒരു പവറാണ് അവർക്കുള്ളത്. സോ അതിൻ്റെ ഒരു അഹങ്കാരവും ഒക്കെയാണ് അവർ ജനങ്ങളോട് കാണിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ബിസിനസ് ചെയ്യാൻ വരുന്നവരോട്. എൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് ഇപ്പം നടക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇതാ ഇത് കണക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ സ്വന്തമായിട്ട് കുറേ സാധനം ഇറക്കി വെച്ചേക്കുവാണ്. എന്നിട്ടാണ് ഇനി ഷോ ഫോർ റെൻ്റ് എന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നത്. ഏകദേശം ഒരു 10-15 രൂപയുടെ സാധനം നമ്മൾ അകത്തിറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം ആകെയിലും കൊടുക്കാൻ. ഇന്നലെ ഒരാൾ വിളിച്ച സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞത് അവർക്ക് താല്പര്യമില്ല എന്നാണ്. കാരണം ഓട്ടോ സ്റ്റാൻഡ് ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവരുമായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ. കാരണം ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല ഇങ്ങനൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡ് നടക്കുന്ന സ്ഥലത്ത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ, ഒരു കാരണവശാലും നമ്മളെ ഒരു കാര്യത്തിലും നമ്മളെ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നൊരു വലിയൊരു കാര്യം ഇതിനകത്തുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഷോപ്പിൻ്റെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കുറച്ച് സാധനങ്ങളൊക്കെ അകത്തുണ്ട്, അതെല്ലാം കൂടെ ചേർത്തായിരിക്കും കൊടുക്കുന്നത്. വളരെ നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും തരുന്നത്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യുക. ഇതാണ് ശരിക്കും എൻ്റെ അവസ്ഥ. പോയിട്ട് ഇപ്പം ഷോപ്പ് ഫോർ റെൻ്റ് എന്ന രീതിയിൽ എഴുതി വെച്ചിട്ട് വന്നതാണ്, നിവൃത്തിയില്ല. ഇതാണ് കേരളം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ 2022 കഴിഞ്ഞ ശേഷം 2023 ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ ഇപ്പോൾ ഒരു അടുപ്പിച്ച് നിൽക്കുന്നത് കുറച്ച് മാസങ്ങളായിട്ട്. അതിനു മുമ്പ് 2012 ഞാൻ പഠിക്കാൻ പോകുന്നത്, ഞാൻ പുറത്താണ് പഠിച്ചതൊക്കെ. അപ്പം 2012 ശേഷം പിന്നെ ഇടയ്ക്ക് വർഷങ്ങളിൽ വരുന്ന ഒരു മാസത്തിൻ്റെ ലീവ്, അങ്ങനെയാണ് നാട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയത് ഒരു വർഷത്തിൽ കൂടുതലായി നിൽക്കുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു 2023 തുടക്കത്തിലാണ്. എൻ്റെ എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്ന ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ലൈസൻസ് അപ്ലൈ ചെയ്തു, വർക്കലയിലാണ് കൊടുത്തത്. കൊടുത്ത സമയത്ത് ആദ്യം നമുക്ക് ലേണേഴ്സ് എടുക്കണം. ലേണേഴ്സിന് ഞാൻ എല്ലാം എന്തോ പരിവാഹൻ, അങ്ങനെ എന്തോ പരിവാഹൻ എന്തോ ഒരു സൈറ്റുണ്ട് ഡ്രൈവിങ്ങിന്, അതിലെല്ലാം ഓൺലൈൻ ചെയ്താൽ മതി. ആ സെയിം സമയത്താണ് ഞാൻ പാസ്പോർട്ടിൻ്റെയും പുതുക്കാൻ വേണ്ടി, എൻ്റെ എക്സ്പയർ ആവുമായിരുന്നു 2022 കണ്ട. അപ്പോൾ അത് എക്സ്പയർ ആവുന്ന അത് പുതുക്കാൻ വേണ്ടി ഞാൻ രണ്ടും ഒരേ സമയത്താണ് ഓൺലൈൻ വയ്ക്കുന്നത്. രണ്ടിൻ്റെയും ഡേറ്റ് കിട്ടി. ഒരെണ്ണം കിട്ടിയത് പാസ്പോർട്ടല്ല, പരിവാഹനാണ് ആദ്യം കിട്ടിയത്. കാരണം പാസ്പോർട്ടിന് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, കാരണം സ്ലോട്ട് കിട്ടാൻ കുറച്ച് താമസം. പിന്നെ എനിക്കും സൗകര്യമുള്ള ദിവസം എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് ഡിലേ, 2-3 കഴിഞ്ഞാണ് എനിക്ക് പാസ്പോർട്ടിൻ്റെ ശരിയായത് കിട്ടിയത്, സ്ലോട്ട് കിട്ടിയത്. മറ്റേത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ലേണേഴ്സ് എടുക്കാനുള്ള സാധനം കിട്ടി. അപ്പോഴത്തേക്ക് ലേണേഴ്സ് ഞാൻ സ്വന്തമായിട്ട് ബുക്ക് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി, ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്താൽ മതിയല്ലോ, 25 ക്വസ്റ്റ്യൻ എന്തോ ഉണ്ടെന്നോന്ന്, അതിൽ പാതിയും കണ്ട ക്ലിയർ ചെയ്താൽ മതി, നമുക്ക് ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതിന് പോയി. ഫസ്റ്റ് ദിവസം പോയപ്പം ഞാൻ 11 എത്തുന്നത് അവിടെ. അപ്പോൾ അവർ ഗ്രൗണ്ട് ടെസ്റ്റിന് പോയെന്ന് പറഞ്ഞു, അവിടെ ആരും ഇനി വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അപ്പോഴും ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഇതിൻ്റെ RTO എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തൊട്ട് മുകളിലാണ്. എന്നിട്ട് ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ പേര് മാറ്റി ഫോട്ടോ സ്റ്റാറ്റ് സെൻ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരാണ് അതിൻ്റെ എല്ലാ ഡേറ്റയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയില്ല. പോയിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു, പുതിയ സ്ലോട്ട് എടുത്താൽ മതി, വേറെ ഫീ ഒന്നും അടയ്ക്കേണ്ട. അങ്ങനെ 2 ദിവസം അടുത്ത് എടുത്തു.
അടുത്ത ദിവസം ഞാൻ വന്ന സമയത്ത് ഡിജി ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു നമുക്ക് ഡോക്യുമെന്റ് വെക്കുന്ന സ്ഥലമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യവും കൊടുക്കുന്നത്, എല്ലായിടത്തും പോയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടെൻത്തിലെയും ട്വൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ടെൻത്തിലാണെന്ന് തോന്നുന്നു, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിനകത്ത് വെച്ചിരുന്നു. എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചെന്ന് കാണിച്ചു, അപ്പോൾ പറഞ്ഞു ഒക്കത്തില്ല, സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം ഒറിജിനൽ. അങ്ങനെ ആ ദിവസം എനിക്ക് പോയി കിട്ടി. പിന്നെ അടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം എനിക്ക് വരുന്നത്, അങ്ങനെ മൂന്നാമത്തെ ദിവസം ചെല്ലുന്ന സമയത്തും ഇത് കണക്ക് ഏർലി മോർണിംഗ് ഞാൻ ചെന്നു, 9 മണിക്ക് മുള്ള അവർ എത്തുന്നതിന് മുമ്പേ ചെന്നു. പക്ഷെ അവർ വന്നപ്പോൾ 9:30 മണിയായി. വന്നിട്ട് അവരെന്തോ ചെയ്യുന്നു വെച്ചാൽ, ഞാൻ താഴത്തെ ഈ ഫോട്ടോസെറ്റ് കടയില അവരെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാർ ഒരു സെറ്റ്, ഇത്രയും വലിയൊരു സെറ്റ് സാധനം കൊണ്ട് കൊടുക്കും. അതിൻ്റെ മുകളിലൊരു ടാഗ് കാണും, അവരുടെ ഏത് ഡ്രൈവിംഗ് സ്കൂളാണോ അവരുടെ പേര് വെച്ചിട്ടുള്ള ആ ടാഗ് അവർ കൊടുക്കും. ഇവർ അതനുസരിച്ച് വിളിക്കും. ഞാൻ കൊടുത്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തത് എൻ്റെ ഏറ്റവും അവസാനം വിളിച്ചത് 9 മണിക്ക് ചെന്നിട്ട് എന്നെ വിളിച്ചത് 11:30 ആ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ടെസ്റ്റ് അന്ന് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ റോഡ് ടെസ്റ്റ് എച്ച് എടുക്കണം, പിന്നെ റോഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ആ സ്ലോട്ടോടെ കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. 2 ദിവസത്തിൽ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. കൊല്ലത്തു നിന്നാണ് പാസ്പോർട്ട് ഓഫീസാണ് പോയത്. ഞാൻ എനിക്ക് സന്തോഷമായി, കാരണം വേറെ നമുക്ക് ഏജൻറ്റ് ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റായി, എനിക്ക് കയ്യിൽ പാസ്പോർട്ട്, പുതിയ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് എച്ച് ടെസ്റ്റ് എടുക്കേണ്ടത്. അങ്ങനെ എച്ചിന് വേണ്ടി പോയി. എച്ചിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് പോയത്. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം അവിടുത്തെ സാറന്മാർ പറഞ്ഞു, അതൊക്കത്തില്ല, നിങ്ങൾക്ക് ഈ RC ബുക്ക് നിങ്ങളുടെ പേരിലായിരിക്കണം, പിന്നെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം, പിന്നെ എന്തൊക്കെയോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്ര വേണം, ടയറിന് ഇത്ര വലിപ്പേ പാടുള്ളൂ, ഈ ടയർ ശരിയാവത്തില്ല, ഇതിന് ഇതൊന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം എടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ബന്ധപ്പെട്ടാൽ മതി, അവർ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് പോയി. ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു ഏകദേശം 1500 രൂപ സംതിങ് ആയി, 1500 പ്ലസ് പിന്നെ ഓരോ തവണ എച്ചെടുക്കുന്നതിന് 100 രൂപ വെച്ചിട്ട്. അങ്ങനെ 4 തവണ ഞാൻ എച്ചെടുത്ത് പഠിച്ച അവിടെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ എച്ചെടുത്ത് പഠിക്കുന്നത്, അവിടെ കണ്ടിട്ടൊന്നേ ഉള്ളൂ, വേറെ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് 1900 രൂപ കണ്ട ഏകദേശം 2000 രൂപയ്ക്ക് അടുത്ത് അവിടെ കൊടുത്തു. അപ്പൊ അതിനടുത്ത് ഞാൻ ചോദിച്ചാൽ 1500 കുറച്ച് കൂടുതലല്ലേ, ആണ് ജസ്റ്റ് വണ്ടി ഒരു റെന്റ് എടുക്കുന്നേ ഉള്ളൂ, അതും 5 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് പറയണം 500 രൂപ അവർക്ക് കൊടുക്കണം ആ ഓഫീസേഴ്സിന്. അന്ന് അവിടെ ഞാൻ നിന്ന സമയത്ത് 60 പേർക്കാണ് ടെസ്റ്റ് എടുത്തത്. 60 × 500 ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 10-30,000 രൂപയാണ് ഒരു ദിവസം ഈ MED ഓഫീസർ കൊണ്ടുപോകണത് ഇതുവഴി. അതെ, ഞാൻ എന്തുകൊണ്ട് കൺഫേം ചെയ്യുന്നുള്ളൂ പറഞ്ഞുതരാം. ഞാൻ നിന്ന സമയത്ത് എനിക്കൊക്കെ ഏറ്റവും അവസാനമാണ് ഇത് കിട്ടുന്നത്, ഈ അറിയാലോ സ്ലോട്ട് കിട്ടുന്നത്. അപ്പൊ എച്ച് എടുക്കുന്ന വകുപ്പിൽ ഞാൻ നോക്കിയപ്പോൾ പലരും ആ കമ്പിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്, റിബണിൽ ടച്ച് ചെയ്യുന്നുണ്ട്, മര്യാദയ്ക്കൊന്നും അല്ല എച്ച് എടുക്കുന്നത്. അത് അവിടെ ഇരിക്കുന്നവർക്കും അറിയാം, ചെയ്യുന്നവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റിന് വേണ്ടി കയറി. അപ്പോഴത്തേക്ക് ആദ്യം ഒരു പെൺകുട്ടിയാണ് വണ്ടി ചവിട്ടാതെ തേടിട്ടു, വണ്ടി ഓഫായി, ഇടിച്ചു തന്നു, ഒരു കുഴപ്പമില്ല, എടുത്തോളം പറഞ്ഞു, പേടിക്കണ്ട. അങ്ങനെ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, എടുത്തു, ഒരു ചെറിയൊരു ഹമ്പ് കണക്കൊരു സംഭവം ഉണ്ടായിരുന്നു, അതിലോട്ട് കയറി. സാധാരണ ഹബ്ബിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കുറച്ചിട്ട് ഏതൊരു സെക്കൻഡിലോ കുറച്ച് ലോവർ ആക്കി ചെയ്തിട്ട് സ്പീഡ് കുറച്ച് കയറും. ഇത് തേർഡിലങ്ങാണ്ട് ആയിരുന്നു ഒന്ന് വണ്ടി, ഒരൊറ്റ പോക്കങ്ങ് പോയി. ആ ഇത് ഹമ്പിൽ കയറി വന്നതിന് ശേഷം ഒരു ബ്രേക്ക് അങ്ങ് പിടിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ മോളി വന്ന് ചക്കായിട്ടങ്ങു. അപ്പം അതിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഒന്നും പറയുകയും ചെയ്യില്ല, കുഴപ്പമില്ല, മതി, നല്ലോണം പഠിക്കണേ, അങ്ങനെ എന്താണ് പറഞ്ഞത്. അപ്പം എന്താ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നോ, അങ്ങനെ എന്തോ ഒരു ടൈമിലെടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അതിനുശേഷം ഒരു കട നടത്താൻ വന്നു, ഒരു കടയ്ക്ക് വേണ്ടി എൻ്റെ പൊന്നെ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിന് കൊടുത്ത് ഏകദേശം 1.5 വർഷം പുറകെ കിടന്ന്. അവർക്ക് റാമ്പ് വേണം, റാമ്പ് ഇടുമ്പോൾ പറയും അതിൻ്റെ മെഷർമെൻറ്റ് ശരിയായില്ല, മെഷർമെൻറ്റ് ശരിയാകുമ്പോൾ പറയും എന്തോന്ന് സ്റ്റെയർകേസിൻ്റെ വിഡ്ത്ത് ശരിയായില്ല, സ്റ്റെയർകേസിൻ്റെ വിഡ്ത്ത് പറയുമ്പോൾ അവർക്ക് പറയും മറ്റേ വേസ്റ്റ് വാട്ടറും റെയിൻ വാട്ടറിൻ്റെ ഒക്കെ സാധനങ്ങൾ വേണം. അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് ഏകദേശം 1.5 വർഷം നമ്മുടെ പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അതിന് പണി തുടങ്ങി. പണി തുടങ്ങിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കിടക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല 40 വർഷമായിട്ട് അവരവിടെ ഇടുന്നുണ്ട്. ആ 40 വർഷവും ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്. നമുക്ക് അന്ന് അത്ര ഫിനാൻഷ്യലി ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മളൊന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഏകദേശം നല്ലൊരു എമൗണ്ട്, 10-20 സംതിങ് നമ്മളത് ഇറക്കി അവിടെ. എന്നിട്ട് ഇപ്പം നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നമ്മൾ ഈ കാണുന്ന കണക്ക് കൊണ്ടുപോയി റെൻറ്റിന് ആണിടിച്ചിട്ടേക്കാണ്. കാരണം പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ തുടങ്ങാനുള്ള സാഹചര്യം ഇല്ല, അവർ സമ്മതിക്കത്തില്ല. അവർ 3-4 ഒരു 7-8 ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട് അവിടെ, അവർക്ക് ജീവിക്കണം, അവരുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ചു. അതുകൊണ്ട് മാനുഷികത്വം നമ്മളാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു, നിർത്തി, ഇതിൻ്റെ പുറകെ ഇനി പോകാനോ ഒന്നിനും വയ്യ. അപ്പം
നമ്മളായിട്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് എന്തോ കിട്ടാൻ പോട്ടെ. 10 ലക്ഷം രൂപയുടെ ഒരു വെറുതെ കൊണ്ടുപോയി ഇട്ട് വന്നൊരു കാര്യം അവിടെ കിടക്കട്ടെ, അത് അകലും വേണമെങ്കിൽ വിൽക്കുകയോ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ. അല്ലാതെ ഇനി അവിടെ പോയിട്ട് നമുക്ക് ഇനി അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊന്നും ഭയം. വെറുതെ എന്തിനാ ചുമ്മാ, അവർ ജീവിക്കട്ടെ. ഓട്ടോക്കാരല്ലേ സത്യം പറഞ്ഞാൽ ജീവിക്കേണ്ട ആൾക്കാർ, അവർ ജീവിക്കട്ടെ. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയാൻ വന്നതല്ല, എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് കേരളത്തിൽ ഭയങ്കര മോശമാണ്. കാരണം മോശം വെച്ചാൽ വേണ്ടായിരുന്നു തോന്നുന്നു പല സമയത്തും കേരളത്തിൽ വരുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഗവർണൻസും ഒന്നും ശരിയല്ല. ശരിയല്ല മീൻസ് സിസ്റ്റം, ഇവിടുത്തെ ആൾക്കാരെ ഞാൻ പറയാം, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. അതിപ്പം ഈ പറയുന്ന ഡ്രൈവേഴ്സ് ആയാലും ഈ പറഞ്ഞ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരായാലും ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരും, പക്ഷെ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഈ ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ ഓവറാൾ ഇപ്പം ഒരു കാര്യം പറയാം, നല്ലൊരു കൂര ഉണ്ടായാൽ മാത്രമേ ബാക്കി എല്ലാം ശരിയാവത്തുള്ളൂ. അതില്ലാതെ ആവുമ്പം ഫുള്ള് പ്രശ്നം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ കൂര എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഭയങ്കര മോശമാണ്. അവർക്ക് ഒരു വിധത്തിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നൊരു കാര്യമല്ല. കാരണം കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ നല്ല കുറച്ച് ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്മെന്റ് നമുക്കിവിടെ കൊണ്ടുവരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ചെയ്താൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തു. അതിപ്പോൾ മെഡിക്കൽ സെക്ടറിലായാലും, ഇപ്പൊ മെഡിക്കൽ സെക്ടർ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ട് കാണും, അമേരിക്കയിലും UKയിലുള്ള ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി അലയാണ്. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറിനെ കാണണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവരിന്ന് ആശ്രയിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്കാണ് അവർ പോകുന്നത്. സിംഗപ്പൂരിൽ പോകുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മലേഷ്യയിലൊക്കെ ഹെൽത്ത് ടൂറിസം എന്നൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ് സെക്ടർ ഈ പുറത്തുള്ള ആൾക്കാരെ അവിടെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യും. UAE ഉണ്ട്. ഇതൊക്കെ ഹെൽത്ത് എന്ന് പറയുന്നത് വലിയ ഒരു ടൂറിസം മേഖലയാണ്. അത് മനസ്സിലാക്കാൻ കേരളത്തിലുള്ള ഈ ടൂറിസം മന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനോ മനസ്സിലാവുന്നില്ല. നമുക്ക് ചെയ്യാൻ ഇത്ര കാര്യം, നമ്മൾ ഗവൺമെന്റ് സെക്ടറിലെ ഒരു ഫോറിൻ പ്രൈവറ്റുകാർ കൊടുക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത്, പ്രൈവറ്റുകാർ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അത് പ്രൈവറ്റുകാരെക്കാൾ നമുക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും സൗകര്യം കൂടുതൽ. കാരണം നമുക്ക് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ രോഗികൾക്ക് ഉപയോഗപ്രദമാവും. നമ്മുടെ ഡോക്ടേഴ്സ് ഈ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റിലും ഗവൺമെന്റിലും നോക്കുമ്പോൾ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിലാണ്. അപ്പം ഏറ്റവും നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നതും ഗവൺമെന്റിലുള്ളവർക്കാണ്. അപ്പം നമ്മുടെ ഗവൺമെന്റ് സെക്ടറിനെ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ നല്ല ഒരു സെന്റർ ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തുള്ള ആൾക്കാർ ഭയങ്കര തള്ളായിരിക്കും അവസാനം. പിന്നെ നമ്മുടെ സാധാരണ OP വരുന്ന കണക്ക് ആൾക്കാർ വരും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം, നമുക്കൊരു സാധാരണ ഒരു പ്ലാസ്റ്റർ കയ്യിൽ ഒരു സർജറി, നോർമൽ ഒരു കയ്യിലൊരു സർജറി എന്ന് വെച്ചോ, നമുക്ക് മാക്സിമം ആവുന്ന 1 ലക്ഷം രൂപയാണ് മാക്സിമം ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സർജറി, ഇപ്പോൾ ഒരു ഇംപ്ലാന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം ഏത് തരത്തിലുള്ള സർജറി ആണെങ്കിലും, ഇപ്പം ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വാൽവിനോ അല്ലെങ്കിൽ കിഡ്നിയുടെ എന്തെങ്കിലും സ്റ്റോൺ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് 1 ലക്ഷത്തിൽ മുകളിലോട്ടൊന്നും വലിയ സർജറി ഒന്നും ഇന്ത്യയിൽ വരത്തില്ല. പക്ഷേ ഈ സെയിം സാധനം അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് മാത്രമല്ല, അവരുടെ ഏകദേശം $50,000 ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ 10-40 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഒരു പ്രസവത്തിന് അമേരിക്കയിലാവുന്നത് 40 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പം 30-40 ലക്ഷം രൂപ അടയ്ക്കണോ, അതോ 1-2 ലക്ഷം രൂപയ്ക്ക് ഫ്ലൈറ്റും 1 ലക്ഷം രൂപയ്ക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അവർക്ക് സുഖമായിട്ട് വീട്ടിൽ പോകണം, അവരിത് ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു സെക്ടറിനെ നമ്മൾ മനസ്സിലാക്കണം, ആ സെക്ടറിനെ നമ്മൾ യൂസ് ചെയ്യണം. അത് ഇവിടെ നടക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പം അതിനെന്തോ ചെയ്യണം, നമ്മുടെ ഗവൺമെൻറ് അതിനു വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടി മുൻകൈ എടുക്കണം അല്ലേ. അതിന് ഉതകുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്ക് വേണ്ടത്. പാഠ്യപദ്ധതി, നമ്മുടെ ഗെയിംസിൻ്റെ അവസ്ഥ എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ഗെയിംസിൽ മുന്നോട്ട് വരേണ്ട സ്റ്റേറ്റ് ആയിരുന്നു കേരളം. നമ്മളിപ്പോൾ സ്വിമ്മിങ്ങിനായാലും, സ്വിമ്മിങ്ങിനൊക്കെ ശരിക്കും ആലോചിച്ച് നോക്കും, കുട്ടനാട്ടിൽ ഞാനൊരിക്കൽ കുട്ടനാട്ടിൽ പോകുന്ന സമയത്ത് ഒരു വീടിൻ്റെ ചുറ്റിനും 4 ഭാഗത്തും വെള്ളമാണ്. ആ ഒരു ചെറുക്കൻ അവിടെ നീന്തി വന്ന ഒരു കാര്യമുണ്ട്. പഠാണെങ്കിൽ TVയിലൊക്കെ കാണുന്നതൊക്കെ അങ്ങ് പോവുകയാണ്. അവരൊക്കെ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിക്സിൽ പോയി നല്ല മെഡൽ നമുക്ക് കിട്ടും. അപ്പം അതിനൊക്കെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്കൂളുകൾ, നമ്മൾ പലരും ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ തള്ളുന്നുണ്ട്. ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയം വേണം, സ്വിമ്മിംഗ് പൂൾസ് വേണം, ലൈബ്രറീസ് വേണം, നാഷണൽ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള. അപ്പം അതൊന്നും ഇല്ലാതെ വെറുതെ കുറെ പെയിന്റ് അടിച്ച് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ കുറച്ച് പെയിന്റ് അടിച്ചിട്ട് ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ വിശ്വസിക്കും. പക്ഷേ പുറത്ത് ശരിക്കും ഇന്റർനാഷണൽ ഒക്കെ കണ്ട ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിരി വരത്തേ ഉള്ളൂ. ഇപ്പം ഡൽഹിയിലൊക്കെ കുറേ സ്കൂളുകൾ ഇപ്പം ഇന്റർനാഷണൽ ആക്കിയിട്ടുണ്ട്. ശരിയാണ്, ഇൻഡോർ സ്റ്റേഡിയംസ് ഉണ്ട്, ഗെയിം സ്റ്റേഡിയം ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, വലിയ ഹാളുണ്ട്, കോൺഫറൻസ് ഹാളുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇന്റർനാഷണൽ ലീഗ് ഗെയിംസ് അവർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TT ഉൾപ്പെടെ നമുക്കൊക്കെ സ്കൂളിൽ TT ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ എമൗണ്ട് ആവുന്ന സാധനം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടേബിളും 2 ബോളും 2 ബാറ്റും മാത്രം മതി.
അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാവി ഉണ്ടാകത്തുള്ളൂ. അവരുടെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്നും ചെയ്യാതെ വെറുതെ ഫ്രീ ആയിട്ട് കുറെ കിറ്റും അല്ലെങ്കിൽ കട്ടും മോട്ടിച്ചും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള വികസനം ഉണ്ടാകത്തില്ല. ഞാനീ പറഞ്ഞത് നമ്മുടെ എൻ്റെ ഒരു രോഷമായിട്ട് കണ്ടാൽ മാത്രം മതി. കാരണം നമുക്ക് ഒരുപാട് വികസനം കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ദിവസം നമുക്കൊക്കെ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നും ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിഷമം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പുച്ഛം തോന്നും ഈ സർക്കാരിനോട്. കാരണം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ എത്ര നല്ല എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ സി മറ്റ് സ്റ്റേറ്റുകളിൽ പോയി എനിക്ക് ഇതേ കണക്ക് അവരുടെ ഗവൺമെന്റിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ പറയാനോ പറ്റത്തില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. സി ഞാനും വൈഫായിട്ട് ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ രാവിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്ക തന്നെ ഒരു ട്രംബ് പണിയാവും. മോസ്റ്റ്ലി ആൾക്കാർ രാവിലെ എണീച്ച ഉടനെ അവൻ്റെ പാമ്പരാകും അല്ലെങ്കിൽ ചായയും കുടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷേ സെയിം ടൈം അവർ ചോദിച്ചൊരു ചോദ്യമാണ്, പത്രങ്ങൾ ഇടുന്ന ആൾക്കാരില്ലേ, പത്രങ്ങൾ എന്തോ ആൾക്കാരും വായിക്കാത്ത. ശരിയാണ്, അവിടെ ആൾക്കാർ പത്രം വായിക്കുന്നത്. പക്ഷേ കേരളം നോക്കുമ്പോൾ രാവിലെ നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്തോ റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു പത്രം വായനയാണ്. അപ്പോൾ ആ പത്രം വായന എന്ന് പറയുന്നത് നമ്മുടെ ലിറ്ററസിയുടെ കാണിക്കുന്ന വലിയൊരു കാര്യമാണ്. എല്ലാവരും അത്യാവശ്യം എനിക്ക് 99% വീട്ടിൽ നിന്ന് പത്രം ഇടുന്നുണ്ട്, അവർ പത്രം വായിക്കുന്നുണ്ട്, അതിനുള്ള അറിവുണ്ട്. അപ്പം ലോകവിവരവും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇത് ചുമ്മാ വേസ്റ്റായിട്ട് സമയം പോകാനല്ല, പറ്റിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് അവസ്ഥ. നമുക്ക് എല്ലാത്തിനും ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ സിസ്റ്റത്തിന് നമുക്ക് ഒരാൾ വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നമുക്കൊരു പവർ ഉണ്ടായിരിക്കണം. ആ പവർ കിട്ടുന്നവരെ നമുക്കിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പറ്റിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവുക. അതും ഈ ലിറ്ററസിയുടെ പാർട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ആൾക്കാർ ഒരു കാര്യത്തിൽ ഇടപെടാതെ വളരെ അവരുടേതായ ഒരു ചെറിയ സർക്കിളിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം അതാണ് എപ്പോഴും എന്താ പറയുക, ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെടും, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ പെടുത്തും. സോ ദാറ്റ്സ് ഇറ്റ്.